മസാല ബോണ്ടിലെ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. എല്ലാ രേഖകളുമായി ഈ മാസം 12 ഹാജരാകണമെന്ന ഇ ഡി നോട്ടീസ് നിലനിൽക്കെയാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. അഖില നന്ദകുമാർ ചേരുന്ന വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അഖില, ഇതുവരെ ഈ കേസ് പരിഗണിക്കുന്നതിനപ്പുറം ഇനി അങ്ങോട്ടുള്ള ഈ കേസും നോട്ടീസും ഒക്കെ വരുമ്പോഴുള്ള പ്രത്യേകത, തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയായിരിക്കും ഇരുപക്ഷത്തിന്റെയും വാദം? അബ്ജോദ്, മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തോമസ് ഐസക്കും ഇ ഡിയും തമ്മിലുള്ള നിയമയുദ്ധം മാസങ്ങളായി തന്നെ തുടരുകയാണ്. നേരത്തെ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഒറ്റത്തവണയെങ്കിലും ഇ ഡിക്ക് മുൻപിൽ ഹാജരായിക്കൂടെ വേണമെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ വീഡിയോയിൽ ചിത്രീകരിക്കാം, അറസ്റ്റ് ഉണ്ടാകരുതെന്നൊരു നിർദ്ദേശം നൽകാമെന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. പക്ഷേ തോമസ് ഐസക് വ്യക്തമാക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമാണ്, തൻ്റെ പക്കൽ ഒരു രേഖയും ഇപ്പോൾ കൈവശമില്ല, എല്ലാം കിഫ്ബിയുടെ പക്കലാണ്, അതുകൊണ്ട് ഈ ഒരു ചോദ്യം ചെയ്യലിന് കോടതി അനുവദിക്കരുതെന്ന ആവശ്യമാണ് തോമസ് ഐസക് നിലപാട് ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കിഫ്ബിയുടെ ഫിനാൻസ് ഡി ജി എം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇ ഡിക്ക് മുൻപാകെ ഹാജരായി വിവരങ്ങൾ കൈമാറിയിരുന്നു. ഇതിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് ലഭിച്ചു നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചേക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വളരെ നിർണായകമാവുകയാണ്. 12-ാം തീയതി തോമസ് ഐസക്കിന് 5 തവണ നോട്ടീസ് അയച്ചു, ഹാജരായില്ല. 6-ാം തവണ ഹാജരാകണമെന്ന ആവശ്യവുമായിട്ട് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 12-ാം തീയതി ഹാജരാകുമോ എന്നൊരു ആകാംക്ഷ നിലനിൽക്കുന്നതിനിടെയാണ്, പത്തനംതിട്ടയിൽ അദ്ദേഹം വളരെ സജീവമായി തന്നെ തന്റെ പ്രചാരണം തുടരുന്നതിനിടെയാണ് ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അബ്ജോദ്.